വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ പാത്തൂസ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ എത്തിയിരിക്കുന്നത് ആറാം ക്ലാസ് എവിടെ ഇംഗ്ലീഷിൻ്റെ മേക്കിംഗ് എ മാോ പീക്കിളിൻ്റെ സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന വിറ്റേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഹോംവർക്ക് ആയിട്ടാണ് കേട്ടോ മൊത്തം ഹോംവർക്സും പിന്നെ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം ൂട്ടുകാരെ ആദ്യം തന്നെ ആയിട്ട് നമ്മളോട് നമുക്ക് മിസ്സ് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തന്നിരുന്നു അല്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇതാ ഈ പിക്ചേഴ്സ് കാണിച്ചു തന്നിരുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നീ നെയിംസ് കൊടുത്ത കുറച്ച് പിക്ചേഴ്സ് അല്ലേ അതിൻ്റെ ആദ്യത്തെ സെറ്റാണ് നിങ്ങൾ കാണുന്നത് എ മുതൽ ഇ വരെയുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇനി എഫ് മുതൽ ഐ വരെ രണ്ട് സെറ്റായിട്ടുള്ള പിക്ചേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഓർഡറിലാക്കി എഴുതണം ക്രമപ്പെടുത്തി എഴുതണം അതാണ് നമുക്ക് ടീച്ചർ ആദ്യം തന്ന ടാസ്ക് നമ്മൾ അവിടെ തന്നെ ചെയ്തു അല്ലേ എന്തായിരുന്നു നിങ്ങളുടെ എന്തേലും തെറ്റുണ്ടോയെന്ന് നോക്കൂട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ടീച്ചർ കുറച്ച് വർക്കുകൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു അല്ലേ എന്തായിരുന്നു ആ ടീച്ചർ അവിടെ നിന്ന് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചു അല്ലേ എന്തൊക്കെയായിരുന്നു ആ എ ബി സി ഡി എന്ന ക്രമത്തിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തായിരുന്നു അല്ലേ അപ്പം ആ പിക്ചേഴ്സിന് നമ്മൾ നമ്പർ ഇടണം ഒന്നാമത്തെ പിക്ചർ ഏതാണ് രണ്ടാമത്തെ പിക്ചർ ഏതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്നാമത്തെ പിക്ചർ ഏതാണ് ആ ഈ എന്ന നെയിം കൊടുത്തിട്ടുള്ള പിക്ചർ ആണ് ഒന്നാമത്തെ പിക്ചർ രണ്ടാമത്തെ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് നെയിം കൊടുത്തിട്ടുള്ള പിക്ചറാണ് രണ്ടാമത്തെ പിക്ചർ ഇനി മൂന്നാമത്തെ പിക്ചർ ഏതാണ് അതെ ബി എന്ന് പേര് കൊടുത്തിട്ടുള്ള പിക്ചറാണ് മൂന്നാമത്തെ പിക്ചർ പിന്നെ നാലാമത്തെ പിക്ചറോ അതെ എ എന്ന നെയിം കൊടുത്തിട്ടുള്ള പിക്ചറാണ് നാലാമത്തെ പിക്ചർ പിന്നെയോ അഞ്ചാമത്തെ പിക്ചർ ഏതാണ് അതെ ഡി എന്ന് നെയിം കൊടുത്തിട്ടുള്ള പിക്ചറാണ് ഏത് അഞ്ചാമത്തെ പിക്ചർ പിന്നെ ആറാമത്തെ പിക്ചറാണ് ജി എന്ന് നെയിം കൊടുത്തിട്ടുള്ള പിക്ചർ ആറാമത്തെ പിക്ചർ ഏഴാമത്തെ പിക്ചറോ അതെ ഐ എന്ന് നെയിമ് കൊടുത്തിട്ടുള്ള പിക്ചറാണ് ഏഴാമത്തെ പിക്ചർ പിന്നെയോ എട്ടാമത്തെ പിക്ചറോ അതെ എച്ച് എന്ന് നെയിമ് കൊടുത്തിട്ടുള്ള പിക്ചറാണ് എട്ടാമത്തെ പിക്ചർ പിന്നെയോ ഒൻപതാമത്തെ പിക്ചറോ അതെ എഫ് എന്ന നെയിം കൊടുത്തിട്ടുള്ള പിക്ചർ ആണ് ഒൻപതാമത്തെ പിക്ചർ നമ്മളെടുത്ത് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട് അത് ഓർഡറിലാക്കാൻ പറഞ്ഞായിരുന്നു അത് ഈ ഒരു രൂപത്തിൽ നമ്മളോട് നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞായിരുന്നു അല്ലേ ഫ്രണ്ട്സ് ആ അതെ എന്നിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയോ ആരുടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റായിട്ട് എഴുതിയെടുക്ക കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇതാണ് കേട്ടോ അടുത്തത് അതായത് നമുക്ക് ആ പിക്ചേഴ്സിന്റെ നമ്പറൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി ആ പിക്ചേഴ്സിൽ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ അതായത് ആ ഒരു സെന്റൻസ് ആ പിക്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സെന്റൻസ് നമ്മളോട് എഴുതാനായിട്ട് മിസ് പറഞ്ഞായിരുന്നു അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ബോർഡിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ അപ്പോൾ ആദ്യത്തേത് അതായത് ഒന്നാമത്തെ പിക്ചർ ഈ എന്ന നെയ്മൂർത്തി ഉള്ള പിക്ചറിൽ എന്താണ് കാണുന്നത് അതെ വാസ് പ്ലേയിങ് ഇൻ ദി വരാന്ത അപ്പു വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പിക്ചറാണ് ഒന്നാമത്തെ പിക്ചർ അല്ലേ അപ്പോൾ ഇനി രണ്ടാമത്തെ പിക്ചറോ അതെ ദുർഗാ ഷോടെ അപ്പു എ കോക്കനട്ട് ഷെൽ ദുർഗ അപ്പൂവിനെ ഒരു കോക്കനട്ട് ഷെല് കാണിച്ചു കൊടുത്തു കണ്ടെയ്നിങ് മാോ സ്ലൈസസ് മാങ്കോ സ്ലൈസസ് മാംഗോയുടെ പീസസ് ഉള്ള കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കോക്കനട്ട് ഷെല്ല് എന്ത് ചെയ്തു ദുർഗ അപ്പൂവിന് കാണിച്ചു കൊടുത്തു പിന്നെയോ മൂന്നാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത് അതെ അപ്പു took some oil from the kitchen അപ്പു എന്ത് ചെയ്തു കിച്ചണിൽ നിന്ന് സം ഓയിൽ കുറച്ച് ഓയിൽ എടുക്കുന്ന പിക്ചറാണ് എന്ത് മൂന്നാമത്തെ പിക്ചറിൽ ഉള്ളത് പിന്നെ നാലാമത്തെ പിക്ചറിൽ എന്താണ് ഫ്രണ്ട്സ് ഉള്ളത് അതേ ദുർഗ മെയ്ഡ് എ മാംഗോ പിക്ക് ദുർഗ എന്ത് ചെയ്തു ഒരു മാംഗോ പിക്ക് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയതിന്റെ പിക്ചറാണ് നാലാമത്തെ പിക്ചർ അല്ലേ ആണ് അപ്പോൾ ഇനി അടുത്തത് ദേ അഞ്ചാമത്തെ പിക്ചറിൽ എന്താണ് നമുക്ക് കാണുന്നത് എന്താണ് അതെ മാംഗോ പീക്കിൾ അവര് മാംഗോ പീക്കിള് കഴിക്കുന്നതിൻ്റെ ഒരു പിക്ചർ അവര് മാങ്ങച്ചാറ് തിന്നുന്നതിൻ്റെ ഒരു പിക്ചറാണ് അഞ്ചാമത്തെ പിക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇനി ആറ് മുതൽ ഒൻപത് വരെയുള്ള പിക്ചേഴ്സിൽ എന്താ നടക്കുന്നതെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിരുന്നു ഹോംവർക്ക് ആയിട്ട് അല്ലേ അപ്പൊ ദേ അതും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ബോർഡിൽ ശ്രദ്ധിക്കൂ അതെ ആറാമത്തെ പിക്ചറിൽ എന്താണ് നിങ്ങൾ കാണുന്നത് അതെ അപ്പൊ കുറച്ചുകൂടെ മാങ്ങ ചോദിക്കുന്നതാണ് അല്ലേ അപ്പു ഡിമാൻഡ് അപ്പു കുറച്ചുകൂടെ മാങ്ങ നമ്മുടെ ദുർഗയനോട് ചോദിക്കുകയാണ് അപ്പു ഡിമാൻഡ് ഇനി ഏഴാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത് അതെ മദർ കാൾഡ് ദുർഗ ദുർഗേനെ അമ്മ വിളിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് നമ്മൾ ഏഴാമത്തേത് കാണുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് ആ ചിത്രമൊക്കെ ഓർമ്മയില്ലേ ആ ഉണ്ടല്ലേ അപ്പം ഇനി എട്ടാമത്തെ പിക്ചറിൽ എന്താണ് കൂട്ടുകാരി നിങ്ങൾ കാണുന്നത് നിങ്ങൾ എന്താണ് കണ്ടത് എട്ടാമത്തെ പിക്ചറിൽ അതെ മിൽക്ക് വുമൺ ഒരു പാൽക്കാരി വരുന്നതാണ് നിങ്ങൾ കണ്ടത് അല്ലേ അപ്പം നിങ്ങൾ അത് എഴുതി കൊടുക്കുക ദ മിൽക്ക് വുമൺ കെയിം ഇനി അടുത്തത് ഒൻപതാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത് ദുർഗ ഗേവ് എ ബ്ലോ ഓൺ അപ്പൂസ് ബാക്ക് അപ്പൂ ബാക്കും ദുർഗ ഒരു അടിയാണ് വെച്ച് കൊടുത്തു അതല്ലേ ഒൻപതാമത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടത് അതെ അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിക്കോളൂ അടുത്തത് ആക്ടിവിറ്റി വൺ നമ്മളോട് ടീച്ചർ അതായത് ആ മിസ് പറഞ്ഞായിരുന്നു ആക്ടിവിറ്റി വണ്ണും ആക്ടിവിറ്റി ടുവും ചെയ്യാനായിട്ട് ആക്ടിവിറ്റി വൺ എന്താണെന്ന് നോക്കാം ഹൂ ഈസ് ദ സ്പീക്കർ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പീക്കർ ആരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആരാണത് പറഞ്ഞതെന്ന് യു ഹാവ് റീഡ് ദ സ്റ്റോറി മേക്കിംഗ് എ മെങ്കോ ഹാവ് ഇൻ യു ഗൻ ബെലോ ആർ സം ഡയലോഗ്സ് ടേക്കൻ ഫ്രം ദി സ്റ്റോറി ഐഡൻറ്റിഫൈ ദി സ്പീക്കർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റോറി വായിച്ചല്ലോ ആ ഒരു സ്റ്റോറിയിൽ കുറേ ഡയലോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ നിന്നെടുത്ത കുറച്ച് ഡയലോഗ്സാണ് അടിയിലുള്ളത് ആരാണ് സ്പീക്കർ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഡയലോഗ്സ് ഞാൻ റീഡ് ചെയ്യാം സ്പീക്കർ ഞാൻ അതിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഡയലോഗ് എ അമ്മ കൊളത്ത് നിന്ന് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ് ഇതാര ചോദിച്ചത് ദുർഗയാണ് ചോദിച്ചത് അല്ലേ ദുർഗ അപ്പൂവിനോട് ചോദിച്ച ഒരു വേർഡ് ഒരു സെന്റൻസ് ആണ് ഈ സ്മാ ബാക്ക് ഫ്രോം ദി ഗാട്ടിയുർഗ അപ്പൊ ആരാണ് സ്പീക്കർ ദുർഗ എഴുതി കൊടുക്ക ദുർഗന്ന് ഇനി അടുത്തത് ഡയലോഗ് ബി എന്താണ് ഗിവ് മീ ദി ഷെൽ ഐ വിൽ പൂവർ ഇറ്റിംഗ് ടു ദി ഷെൽ എനിക്ക് ആ ചിരുട്ടതാ ഞാൻ അതിലേക്ക് അത് ഒഴിച്ചിട്ട് തരാം എണ്ണ ഒഴിച്ചിട്ട് കൊണ്ടുവരാം എണ്ണ ഒഴിച്ചിട്ട് തരാം എന്നാണ് പറയുന്നത് ഇത് ആരാണ് ഇതിൻ്റെ സ്പീക്കർ ഈ ഡയലോഗിന്റെ സ്പീക്കർ ആരാണ് അതെ കറക്റ്റ് കറക്റ്റ് അപ്പു അപ്പു ആണ് ഇത് പറഞ്ഞതല്ലേ ഇത് അപ്പു ദുർഗ്യാനോട് പറഞ്ഞതാണ് ഇനി സീ ഡയലോഗ് സി ഡു യു തിങ് യു ക്യാൻ ഗെറ്റ് ആസ് എൻ ഐസ് ചില്ലി ഐ വിൽ ഗീവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു നിനക്ക് ഒരു കുറച്ച് ചില്ലി കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാൽ ഞാൻ നിനക്ക് എക്സ്ട്രാ ഒരു പീസ് തരാം എന്നാണ് പറയുന്നത് ഇത് ആരുടെ വാക്കുകളാണ് ആരുടെ ഡയലോഗാണ് അതെ ഈ സ്പീക്കർ നമ്മുടെ ദുർഗയാണ് ദുർഗ അപ്പൂവിനോട് പറയാണ് അപ്പൂ നിനക്ക് കുറച്ചും കൂടെ ചില്ലി കൊണ്ടുനേരാൻ പറ്റുമോ എന്നാൽ ഞാൻ നിനക്ക് ഒരു എക്സ്ട്രാ പീസ് എന്തു ചെയ്യാം മാങ്ങ എന്നാണ് പറയുന്നത് ഇനി ഡയലോഗ് ഡി ദാറ്റ് ഒരു കോൺ എവിടെയാ കൊരങ്ങൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഇത് ആരാ ചോദിച്ചത് അതെ അവരുടെ അമ്മയായ മദർ സർബോജിയത് ആരുടെ അടുത്താണ് ചോദിച്ചത് ആ മദർ ദുർഗനോട് ചോദിച്ചതാണ് ഇത് ഒരു എവിടെയാ കൊരങ്ങൻ അപ്പോ ഇനി ഡയലോഗ് ഈ ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈൽഡ് ഔട്ട് ഓഫ് ദ കുക്കുംബർ ഇറ്റ് സ്റ്റീക്സ് ഇൻ മൈ മൗത്ത് ആ വെള്ളരിക്കയുടെ അകത്തുള്ള ആ ഉള്ളിലുള്ള ആ വെളുത്ത സാധനില്ലേ അത് കുറെ കൂടെ എടുത്തു കളയണം അതെന്റെ വായിൽ പറ്റി പിടിക്കും ഈ ഡയലോഗ് ആരാ പറഞ്ഞ കൂട്ടുകാര് ആരാ പറഞ്ഞത് അപ്പൂ ആണോ ദുർഗയാണോ അതെ അപ്പുവാണ് ആണ് പറഞ്ഞത് അല്ലേ അപ്പൊ നിങ്ങൾ അവിടെ അപ്പൂ എന്ന് എഴുതി കൊടുക്കുക അപ്പൊ നമ്മളെ ആക്ടിവിറ്റി വണ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ആക്ടിവിറ്റി ടു ഇനി ആക്ടിവിറ്റി ടു ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ദ സ്റ്റോറി അഗൈൻ ആ സ്റ്റോറി ഒന്നുകൂടെ റീഡ് ചെയ്യുക എന്നിട്ട് റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് വിത്ത് ദ എക്സ്പ്രഷൻസ് ഗിവൺ നമുക്ക് ആ സ്റ്റോറി ഒന്നും റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഭാവങ്ങൾ ആൻസൈറ്റി ഹാപ്പിനെസ് ഫിയർ ആംഗർ സാഡ്നസ് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസും പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അതിന് മാച്ച് ആയിട്ടുള്ള ഡയലോഗ്സ് നമ്മൾ എഴുതണം സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് എഴുതണം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ഡയലോഗും ഈ ഈ ഡയലോഗ് ഈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡയലോഗ് വേ നോക്കൂ വർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി ഇത് ദീതിക്ക് എവിടുന്നാണ് കിട്ടിയത് ഓരോന്നും നമ്മുടെ അപ്പൂവിൻ്റെ ഓരോ എക്സ്പ്രഷൻസ് ആണ് കേട്ടോ അപ്പു ചോദിക്കുകയാണ് രീതിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ അവിടെ ആൻസൈറ്റിയാണ് ഉത്കണ്ഠയോടെയാണ് അവൻ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ആൻസൈറ്റി എന്നുണ്ട് കേട്ടോ ഇനി ഹാപ്പിനെസ് ആയിട്ട് ചോദിക്കുന്നത് എന്താണ് ആയിട്ട് അവന് അത് ഉൾക്കൊള്ളുന്നത് എന്തിനെ പറ്റിയിട്ടാണ് അവൻ ഹാപ്പിനെസ് ആവുന്നത് അങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട് അവിടെ സ്റ്റോറിയിൽ അപ്പോൾ ഞാൻ ഒരു ഡയലോഗ് ഇവിടെ എഴുതിയിട്ടുണ്ട് ദോസ് ആൻഡ് ലോഡ്സ് ഓഫ് ബട്ടിങ് മാംഗോസ് ദാറ്റ് വിൽ ഫോളോ ഓഫ് ഇൻ ദി ന്യൂൺ സൺ അവിടെ കുറേ ഉണ്ണി മാങ്ങകളുണ്ട് അത് വൈകുന്നേരത്തിൻ്റെ ആ ഒരു വെയിലിൽ അതൊക്കെ ഇങ്ങനെ നിലത്തോട്ട് വീഴും നിലത്ത് വീഴും എന്ന് പറയുകയാണ് ദീദി നിങ്ങൾക്ക് ഓർമ്മയല്ലേ അവൻ ചില്ലി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചില്ലി അവിടെ ഷെൽഫിലല്ലേ എനിക്ക് എത്തൂലെന്നൊക്കെ പറയുമ്പോൾ ദീദി പറയില്ലേ ആ ഞാൻ നിനക്ക് കുറേ കൂടെ മാങ്ങ എനിക്ക് ഇന്ന് കിട്ടും അപ്പം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗം കേട്ടോ ഇത് ഇനി സി ഫിയറോട് കൂടിയിട്ട് പേടിച്ചിട്ടാണ് അപ്പം എന്താണ് പേടിച്ചിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയോ ബട്ട് ടു മീ ഈ ഫൈവ് ഡൗൺ ദി ഓയിൽ പോട്ട് ഫ്രം ദി ഷെൽഫ് പക്ഷേ അലമാരിൽ നിന്ന് എണ്ണപാത്രം പാത്രം എടുത്തു കൊണ്ടുവന്ന അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് നുള്ളു തരും എന്ന് അപ്പു പേടിച്ച് പേടിച്ച് പറയാണ് അതാണ് ഫിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എനിക്ക് കിട്ടിയ ഡയലോഗ് നിങ്ങൾ അത് വേണമെങ്കിൽ എഴുതിക്കോളൂ ഇനി ഡി ഡയലോഗ് അതായത് ആങ്കർ ദേഷ്യത്തോട് അപ്പു നോക്കുന്ന ഒരു ഭാഗമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് എടുക്കാം യു റച്ച് മങ്കി എട ദുഷ്ട മങ്കി എന്ന് നമ്മുടെ ദുർഗ ദുർഗ പറയുമ്പോൾ അപ്പൂന്ന് ദേഷ്യം വരുന്നൊരു ഭാവമാണ് അത് കേട്ടോ അപ്പം ഇനി അടുത്തത് കൊടുത്തിട്ടുണ്ട് ഈ ഡയലോഗ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ദർ ആർ റൈറ്റ് അപ്പോൺ ദിസ്ഫ് ഐ കാച്ച് എന്താണ് പറയുന്നത് അതെ എന്താണെന്നോ അതെ അവ ശരിക്കും ആ അലമാരയുടെ മുകളിലാണ് എനിക്ക് അവിടെ വരെ കൈ എത്തില്ല എന്ന് നമ്മുടെ അപ്പു പറയുന്ന ഒരു ഡയലോഗാണ് ആ മുളക് ഞാൻ എങ്ങനെ എടുക്കും ആ ഒരു ഭാഗമല്ലേ മുളകെടുക്കാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെയാ ആ മുളക് എടുക്കും അത് ശരിക്കും ആലമാരയുടെ മുകളിലാണ് എനിക്കതുവരെ കയ്യെത്തുക പോലും ഇല്ല ഇതാണ് നമ്മുടെ അപ്പൂവിൻ്റെ സാഡ്നെസ്സിൻ്റെ ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു ഹോംവർക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ Like, share, and subscribe. Click the bell icon. Bye.